ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സി എം എസ് ക്രിയേഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൈസ് സിക്സ് പോയിന്റ് ത്രീയിലെ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ആണ് ഓക്കെ സൈഡ്സ് എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ റെസ്പെക്ടീവ്ലി പ്രപ്പോർഷണൽ ടു സൈഡ് പി ക്യു ക്യു ആർ

എന്ന് വരും ഇനി രണ്ട് ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ക്യുഎം എന്ന് പറയുന്ന ട്രയാങ്കിളും എ ഡി എന്ന് പറയുന്നത് മീഡിയനാണ് ഓക്കെ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയാം ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ് അതുകൊണ്ടാണ് ബി ഡി ഈക്വൽ ടു ഡി സി നേടിയത് ഓക്കെ പി എമ്മും മീഡിയനാണ് അപ്പോൾ ക്യു എം ഈക്വൽ ടു എം ആർ കാരണം മീഡിയം സെന്ററിലോട്ട് വരക്കുന്നതിനെയാണ് നമ്മള് മീഡിയൻ എന്ന് പറയുന്നത് അപ്പൊ ക്യൂ എം ഈക്വൽ ടു എന്താണ് എം ആർ ആണ് ഇനി ബി സി ബൈ ക്യു ആർ ബി സി ബൈ ക്യു ആർ ഈക്വൾ ടു ബി ഡി ബൈ ക്യൂ എം ആണ് അതായത് മക്കളെ ബിസി ബൈ ക്യു ആർ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആണ് ഓക്കെ അതിനെ നമ്മൾ എന്ത് ചെയ്തു പകുതിയാക്കി രണ്ടിനെയും പകുതി ആണ് ആക്കി അഥവാ രണ്ടിന്റെയും പകുതി രണ്ടിനെയും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് അഥവാ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഈക്വൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറും ഈക്വൽ ആയിരിക്കൂലെ അല്ലെ അല്ലെ അപ്പൊ ബിസി ബൈ ക്യു ആർ ആർക്ക് ഈക്വൽ ആണ് ബി ഡി ബൈ ക്യു എം ഈക്വൽ ആയിരിക്കും ഓക്കെ ഫ്രം വൺ ആൻഡ് ടു വൺ ആൻഡ് ടു എന്ന് നമുക്ക് പറയാം എ ബി ബൈ പി ക്യൂ എ ബി ആർക്ക് ഈക്വൽ ആണ് എ ബി ബൈ പി ക്യൂ ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ അതിന് നമ്മൾ ബി സി എവിടെ ബി സി ബൈ ക്യു ആറിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബി ഡി ബൈ ക്യു എംഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ എ ഡി ബൈ പി എം ഏതൊക്കെയാണ് എ ബി ബൈ പിക്യു പിന്നെ എ ഡി അതും നമുക്ക് അതിൽ തന്നിട്ടുള്ളതാണ് എ ഡി ബൈ പി എം പിന്നെ ഇപ്പം നമ്മൾ എഴുതിയ ടൂല് ബി സി അല്ലെങ്കിൽ ബി ഡി ബൈ ക്യു എം നമുക്ക് ഈ ബി സി ബൈ ക്യു ആറിന് പകരം നമ്മൾ അവിടെ ആരെ കൊടുത്തു ബി ഡി ബൈ ക്യു എം കൊടുത്തു ഓക്കെ അപ്പോ ആ ട്രാ ഞാൻ ആ എഴുതിയതൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ ആകെ കുത്തി വരങ്ങി ബൈ പിക്യു എ ഡി ബൈ പി എം ബി ഡി ബൈ ക്യൂ എം എന്താ മൂന്ന് സൈഡുകളുടെ റേഷ്യോ ആയില്ലേ അപ്പൊ മൂന്ന് സൈഡുകളുടെ റേഷ്യോ അഥവാ റേഷ്യോ സെയിം ആയാൽ എസ് 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 സിമിലാരിറ്റി പ്രകാരം ആ രണ്ട് ട്രയാംഗിൾ ഏതൊക്കെ എ ബി ഡി എന്ന് പറയുന്ന ട്രയാംഗിളും പി ക്യുഎം എന്ന് പറയുന്ന ട്രയാംഗിളും സിമിലർ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ആർക്ക് ഈക്വൽ ആണ് ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണ് ആംഗിൾ ബി ആർക്ക് ഈക്വൽ ആണ് ആംഗിൾ ക്യൂവിന് ഈക്വളാണ് കാരണം നമ്മൾ എവിടെ ശ്രദ്ധിക്കട്ടോ ദാ ഈ ട്രയാങ്കിളും ഈ ട്രയാംഗിളും ആണ് സിമിലർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഈ മീഡിയനും ഈ മീഡിയനും ആണല്ലോ റേഷ്യോ സെയിം ആയിട്ട് വരുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളാണ് ഏതൊക്കെയാണ് ബിയും ക്യൂ അപ്പൊ ആംഗിൾ ബി ഈക്വൾ ടു എന്ത് കിട്ടും ആംഗിൾ ക്യൂ ഇനി നമുക്ക് തെളിയിക്കേണ്ട മെയിൻ ട്രയാംഗിൾ ഏതൊക്കെയാ വലിയ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ അപ്പൊ ഞാനിതൊക്കെ ഒന്ന് വായിക്കുകയാണ് കേട്ടോ തൊട്ടുമുകളിൽ നമുക്ക് കിട്ടി ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ ക്യൂന്ന് പറയുന്നതും ഈക്വൽ ആണ് അപ്പൊ നോക്കിയാ എസ് എ സിമിലാരിറ്റി പ്രകാരം ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്തായിരിക്കും സിമിലർ ആയിരിക്കും ഏത് ക്രൈറ്റീരിയ എസ് എ എസ് രണ്ട് സൈഡിന്റെ റേഷ്യോ സെയിം ആകുക അതിനിടയിലുള്ള ആംഗിള് ഈക്വൽ ആകുക അപ്പൊ എസ് എ എസ് സിമിലാരിറ്റി പ്രകാരം ട്രയാങ്കിൾ എ ബി സിയും ട്രയാംഗിൾ പി ക്യു ആറും എന്തായിരിക്കും സിമിലർ ആയിരിക്കും എങ്ങനെയുണ്ട് ഓക്കെ ആദ്യം ചെറിയ ട്രയാങ്കിൾ എടുത്താണ്ട് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്ന് തെളിയിച്ചു അതിനുശേഷം ആ ആംഗിൾ വെച്ചിട്ട് വലിയ ട്രയാങ്കിൾ എന്താണെന്ന് തെളിയിച്ചു സിമിലർ ആണെന്ന് തെളിയിച്ചു ഓക്കെ